നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പണം കൊടുത്താലേ സുധിയുടെ ഓപ്പറേഷൻ നടക്കൂ എന്ന് വെച്ചാ, ഞാൻ പണം കൊടുത്തില്ലെങ്കിൽ സുധിയുടെ ചീട്ട് കീറും. അപ്പൊ നീ പണം കൊടുക്കില്ലേ? കൊടുക്കണോ? എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നിന്റെ പണമല്ലല്ലോ നീ അവർക്ക് കൊടുക്കുന്നത്, ദേവിയുടെ വീട് വിറ്റ പണമല്ലേ? പണം ഏതായാലും അത് ഞാനല്ലേ കൊടുക്കേണ്ടത്. ശരത്തെ, ഈ സമയത്ത് നീ അവരെ ചതിക്കരുത്. ഇതിൽ ചതിയും വഞ്ചനയും ഒന്നും ഇല്ലടാ. കച്ചവടം കച്ചവടം മാത്രം. ലാഭമില്ലാത്ത ഒരു ബിസിനസിനും ഈ ശരത്ത് ഇന്ന് വരെ പോയിട്ടില്ല, ഇനിയും പോവുകയില്ല. എന്താച്ചാ? മോം പണം കൊണ്ട് രാത്രി തന്നെ വരത്തില്ലേ? വരും. എത്ര ലേറ്റായാലും ഞാൻ രാത്രി തന്നെ വരും. പണം കിട്ടിയ മോനെ, പിന്നെ കിട്ടാതെ ദാ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഓ, ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ അച്ഛാ, ബൈ. ശരി മോനെ. എന്തിനാടാ പാവങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത്? പണം കിട്ടാതെ നീ എന്തിനാ കള്ളം പറഞ്ഞത്? പണം കിട്ടാതെ അത് കിട്ടും. എടാ ശേഖരെ, എനിക്കുറപ്പില്ലാത്ത ഒരു കാര്യവും ഞാൻ ഏറ്റെടുക്കില്ല. നിനക്കത് കുറച്ചുകൂടി കഴിയുമ്പോ ശരിക്കത് മനസ്സിലാവും. പണമായിട്ട് ശരത്തപ്പഴ വരാന്ന് പറഞ്ഞത്? അവൻ ഇപ്പൊ തന്നെ വരും. പണം എണ്ണിക്കൊണ്ടിരിക്കുവാന്ന ശരത്ത് പറഞ്ഞേ. അപ്പോ ഞാൻ പോയിട്ട് വരാം. നിക്ക, രാത്രിയല്ലേ, നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. ഇല്ല മോനെ, അതിന്റെ ആവശ്യം ഇങ്ങനെയുള്ള കളികൾക്ക് ഒറ്റയ്ക്ക് പോകുന്ന തന്നെ അല്ല. നീ സമാധാനമായിട്ട് പോയി കിടന്നു പറഞ്ഞു. ഗുഡ് നൈറ്റ്. സമയത്തറിയായിട്ടും ശരത്തിനെ കാണുന്നില്ലല്ലോ മോളെ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ശരത്തേട്ടൻ വരും. നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ശരത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ മോളെ. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കുക? അച്ഛൻ ടെൻഷൻ ആവണ്ട, ചിലപ്പോ ചാർജ് തീർന്ന് ഓഫായി പോയതായിരിക്കും. എത്ര ലേറ്റായാലും ശരത്തേട്ടൻ വരും. വരുന്ന എന്നോട് ഉറപ്പ് പറഞ്ഞതാ. നിങ്ങൾ ആ ശേഖരനെ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ അവൻ കൂടെ കാണും. ശരത്ത് വരാതിരിക്കില്ലല്ലോ അല്ലേ? അതൊന്നും ഓർത്ത് ഏട്ടത്തി ടെൻഷൻ അടിക്കണ്ട, ശരത്തേട്ടനൊരു കാര്യം ഏറ്റാ അത് ചെയ്തിരിക്കും. അല്ല, ശേഖറിന് കിട്ടിയോ? കിട്ടി. ശരത്ത് ഇതുവരെ തിരിച്ച് മുറിയിലെത്തിയിട്ടില്ലെന്നാ ശേഖർ പറഞ്ഞേ. പണവുമായിട്ട് ശരത്ത് അവിടെ എത്തി. ശേഖറും ശരത്തോട് ഇങ്ങോട്ട് വരാനാ പ്ലാൻ ചെയ്തത്. ശേഖറും ശരത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ ചതിക്കത്തില്ലല്ലോ അല്ലേ? അച്ഛന് ശരത്തേട്ടന് അത്രക്ക് വിശ്വാസമില്ലേ? അവളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞു പോയതാ. ഒരു വാക്ക് പറഞ്ഞ അത് തെറ്റിക്കുന്ന ആളല്ല ശരത്തേട്ടൻ. അതൊന്നുമില്ല, അച്ചായന് വേണ്ടി ഞാൻ നടത്തുന്ന ആദ്യത്തെ ഡീലൊന്നും അല്ല ഇത്. അച്ചായൻ വരും. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് അച്ചായൻ ഇങ്ങെത്തി. എന്താ ശരത്ത്, ഒരുപാട് നേരമായോ വന്നിട്ട്? ഒരു 10 മിനിറ്റ്. അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതവർക്ക് ക്യാഷ് തന്നെ വേണം.
അതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. എന്നാലും സംഗതി ശരിയായേ. ഇതാവേ ആ ബാഗും കെടുത്തേ. 50 ലക്ഷം തികച്ചുണ്ട്. എന്റെ കമ്മീഷന്റെ കാര്യം മറന്നേക്കരുത്. അതൊക്കെ ഞാൻ മറക്കൂടാ. നിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചേക്കാം. അതുപോലെ ഓ മതി മതി. ദാ പിടികി. ദാ വീടിന്റെ താക്കോല്. ഡോക്യുമെന്റ് നമുക്ക് നാളെ കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്യാം. അതൊക്കെ നിന്റെ സൗകര്യം പോലെ. ദിവസം എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. എനിക്ക് നിന്നെ വിശ്വാസോടാ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കോ. ശരി അച്ഛേ. ശരി എന്താ. ഓക്കെ. അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ അച്ഛായൻ പറഞ്ഞു കേട്ടില്ലേ. എന്റെ കമ്മീഷൻ വരട്ടെ, ഞാൻ തരാം. ഇപ്പൊ ഞാൻ ഈ പണം ഹോസ്പിറ്റലിൽ എത്തിക്കട്ടെ. ശരി ശരി. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫാ. അവനെ വിശ്വസിക്കാവോ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചത്. അപ്പൊ മോളെന്താ പറഞ്ഞേ? അവൻ വാക്ക് പാലിക്കുന്നയാളാ. എന്നിട്ടിപ്പോ എന്തായി? ഇനിയിപ്പോ അരമണിക്കൂർ പോലുമില്ല, അതിനുമുമ്പ് പണം അടയ്ക്കണം. അതിനിപ്പോ എന്റെ നേരെ ചൂടായിട്ട് എന്താ കാര്യം? ശരത്തേട്ടന്റെ ഫോൺ ഓഫ് ആയതിന് ഞാനാണോ കുറ്റക്കാരി? ഓഫ് ആയതാണോ അതോ ഓഫ് ആക്കിയതാണോ? അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യോ? പണം കിട്ടി എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാന്നല്ലേ രാത്രി പറഞ്ഞത്? ഇതുവരെ എണ്ണി തീർന്നില്ലായിരിക്കും, അതായിരിക്കും കാര്യം. നീ പറഞ്ഞിട്ടാ അവനെ വീട് വെക്കാൻ ഏൽപ്പിച്ചേ. ഇടയ്ക്ക് നിന്ന് എന്തെങ്കിലും പണി കാണിച്ചാലുണ്ടല്ലോ, അവനെ വെറുതെ വിടത്തില്ല. ഈ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ജീവൻ. നീ വിഷമിക്കണ്ട പാർവതി, എല്ലാം വിധി പോലെ വരും. ഇനി അരമണിക്കൂർ കൂടി ഉണ്ടല്ലോ, അതിനു മുമ്പ് ശരത്തേട്ടൻ വരും. വന്നില്ലെങ്കിൽ സർജറി നടക്കണ്ടെന്നാ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല, ശരത്തേട്ടൻ വരുന്നേ പറഞ്ഞുള്ളൂ. എനിക്കെന്തോ ആ വിശ്വാസം ഇപ്പൊ ഇല്ല. ഇന്നലെ രാത്രി പണവും വാങ്ങി പിന്നെ അവൻ എങ്ങോട്ട് പോയി? ഇന്ന് രാവിലെ ഓപ്പറേഷൻ നടത്താനുള്ളതാന്ന് അവൻ അറിഞ്ഞൂടെ? ഇനി അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതാണെങ്കിൽ മറ്റാരുടെങ്കിലും ഫോണിൽ നിന്ന് ഒരു കോളെങ്കിലും വിളിച്ചൂടായിരുന്നോ? നിങ്ങളുടെ ഈ സംശയത്തിനൊന്നും മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, ശരത്തേട്ടൻ നിങ്ങളുടെ വീട് വിറ്റ പണം കൊണ്ട് ഒളിച്ചോടി പോകത്തൊന്നുമില്ല. ശരത്തേട്ടൻ വരും. അതെ, പണം അടച്ചായിരുന്നോ? ഇല്ല, പണം ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഉടനെ അടച്ചോളാം. പേഷ്യന്റിനെ തിയേറ്ററിലേക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. പണം അടയ്ക്കാതെ അക്ഷര മാഡം അതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല. അയ്യോ സിസ്റ്റർ, അങ്ങനെ പറയരുത്. ഞങ്ങൾ പണം അടച്ചോളാം, ഉടൻ തന്നെ അടയ്ക്കാം. എനിക്കൊന്നും പറയാനില്ല, പണം അടച്ചില്ലെങ്കിൽ സർജറി നടക്കില്ല. നിങ്ങൾ ചെന്ന് അക്ഷര മാഡത്തെ കാണാം. സർജറിക്ക് മുന്നേ പണം അടയ്ക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? മാഡം, ഞാൻ കാശ് അടച്ചോളാം. കുറച്ച് സമയം, പണം ഉടനെ എത്തും. അതുവരെ ഒരു സാവകാശം തന്നാ മതി. പക്ഷെ അതുകൊണ്ട് സുധേട്ടന്റെ സർജറി നടക്കാതിരിക്കരുത് പ്ലീസ് മാഡം. കൊള്ളാം.
ഇത് കോടതിയൊന്നും അല്ല നിന്റെ സങ്കടം കേൾക്കാൻ. എനിക്കതിന് സമയവും ഇല്ല.